തിരുവനന്തപുരം ഘടിപ്പിച്ചു പിണറായി. ആർ എസ് എസിനെ കടന്നാക്രമിച്ച് പിണറായിയും കോടിയേരിയും. ഇന്ത്യയെ ഏകമത വിശ്വാസമുള്ള രാജ്യമാക്കാനാണ് ആർ എസ് എസ് നീക്കമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാർ സഹായത്തോടെ കേരളത്തിൽ വർഗീയത വളർത്താൻ ശ്രമം നടക്കുന്നതായി കോടിയേരി വിമർശിച്ചു. വർഗീയ ശക്തികളാണ് പാർട്ടിയുടെ പ്രധാന ശത്രുക്കളെന്ന് ആവർത്തിച്ചാണ് മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും വിമർശനം. കേന്ദ്ര ഭരണത്തിന്റെ തണലിലാണ് ആർ എസ് എസിന്റെ അഴിഞ്ഞാട്ടമെന്നാണ് നേതാക്കളുടെ കുറ്റപ്പെടുത്തൽ. ഈ രാജ്യം ഏകമതവിശ്വാസമുള്ള ഒരു രാഷ്ട്രമായി മാറണം എന്നതാണ് ആർ എസ് എസ് ആഗ്രഹിക്കുന്നത്. ആർ എസ് എസ് വർഗീയമായി ചിന്തിക്കുകയും ഒരു വർഗീയ സംഘടനയായി മാറുകയും ചെയ്തപ്പോൾ അവരുടെ ആശയം അവർ സ്വീകരിച്ചത് ഹിറ്റ്ലറുടെ നാസിസത്തിനായിരുന്നു. ആർ എസ് എസ് വർഗീയത നേരിടാൻ യു ഡി എഫിന് കരുത്തു പോരെന്നാണ് കോടിയേരിയുടെ കുറ്റപ്പെടുത്തൽ. ഇന്ന് ഈ വർഗീയത ശക്തിപ്പെടുത്താൻ നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ്. കേന്ദ്രഭരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ സംസ്ഥാനത്ത് നടത്തുന്നത്. ബി ജെ പിയെ പ്രതിരോധിക്കാൻ സി പി ഐ എം സംസ്ഥാന സമിതി തീരുമാനമെടുത്തതിന് പിന്നാലെയാണ് ഇരു നേതാക്കളുടെയും രൂക്ഷ വിമർശനം. ആർ എസ് എസിനോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനം ആവർത്തിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയോടടുത്ത ന്യൂനപക്ഷങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കലും നേതാക്കളുടെ ലക്ഷ്യമാണ്. ബി ജെ പിയെ സി പി ഐ എം കടന്നാക്രമിക്കുമ്പോൾ സി പി ഐ എം ഉൾപ്പെട്ട കേരളത്തിലെ സംഘർഷങ്ങളെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ബി ജെ പിയുടെ ശ്രമം. അലഹബാദിലെ ദേശീയ എക്സിക്യൂട്ടീവിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി ഐ എം അക്രമങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി ബാബു, രാഷ്ട്രീയ നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലി, സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ, കോൺഗ്രസ് നേതാവ് എം പി യുമായ എം എ ഷാനവാസ് ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ശ്രീ കെ എൻ ബാലഗോപാൽ, പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗമായിരിക്കെ തന്നെ സംസ്ഥാനത്ത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി കൂടിയാണ്. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തും വർഗീയ അജണ്ട ഇളക്കിവിടാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുവെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള ധാരണകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിൽ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടൊരു സംഘടനയാണ് മുമ്പ്. ഇപ്പം നിരോധനമില്ല, പക്ഷെ മുമ്പ് നിരോധിക്കപ്പെട്ട എന്താ, അവരുടെ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പല സ്ഥലത്തും ഉണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയത് മുതൽ തുടങ്ങുന്നു അവരുടെ ചരിത്രം. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണെന്നുള്ളത് ആർ എസ് എസ്സുകാർ പോലും തർക്കിക്കുന്നൊരു വിഷയമല്ല. നാഥുറാം വിനായക് ഗോഡ്സെയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ പായസം വിതരണം ചെയ്യുന്നുണ്ട് ജന്മദിനത്തിനെങ്കിലും. ഇപ്പോൾ അവർ കേരളത്തിൽ ഇപ്പോൾ എടുത്താലും വളരെ ആസൂത്രിതമായി പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് സർക്കാരിൻ്റെ ഔദ്യോഗികപരം വേണ്ട, അല്ലാതെ തന്നെ നമുക്കറിയാം. നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് സ്വീകരണം ഏറ്റുവാങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വണ്ടിക്ക് നേരെ ആക്രമണം നടന്നതിനുമായി കൈ ഒടിഞ്ഞിട്ട് ആ കൈ തൂക്കിയിട്ടുകൊണ്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയത്. ആ തരത്തിൽ അക്രമങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് നടത്താൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആ കാര്യം ഇന്ന് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ആർ വി ബാബു, കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിലും പിണറായി വിജയൻ പറയുകയുണ്ടായി, ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് ആസൂത്രിതമായി അരക്ഷിതാവസ്ഥ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസ് ശ്രമിക്കുകയാണ്. അതിനു മറയായിട്ട് ഉള്ള കെട്ടുകഥ, നുണക്കഥ പ്രചരണമാണ് പിണറായിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളത്. എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന മുഖ്യമന്ത്രി ആവർത്തിച്ച് ഈ മുന്നറിയിപ്പ് നൽകുന്നത്? സുരേഷേ, സി പി എമ്മിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ വിജയത്തെ അവർ വിലയിരുത്തിയിട്ടുള്ളത്, അത് നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ ഒരു അനുകൂലമായ കേന്ദ്രീകരണം തങ്ങൾക്കുണ്ടായി, അത് അവർ നിലനിർത്താൻ വേണ്ടി ന്യൂനപക്ഷ കേന്ദ്രീകരണം പാർട്ടിക്ക് അനുകൂലമായി എക്കാലത്തും നിലനിർത്താൻ വേണ്ടി അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു വഴിയാണ് ആർ എസ് എസിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദു ഭൂരിപക്ഷ സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ മൊത്തത്തിലല്ല, ആർ എസ് എസിനെ ആക്രമിക്കുക, ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആർ എസ് എസിനെ ആക്രമിക്കുക, അതുവഴി ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കേന്ദ്രീകരണം തങ്ങൾക്ക് അനുകൂലമായി നിലനിർത്തുക, ഇതാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളെക്കുറിച്ചൊക്കെ
ശ്രീ ബാലഗോപാൽ പറയുമ്പോൾ, ബാലഗോപാലിന് പറയാം പാർട്ടിയുടെ ഒരു നേതാവെന്നുള്ളത് ബാലഗോപാൽ പറഞ്ഞോട്ടെ, പക്ഷേ പിണറായി വിജയൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെയും സുരേഷിൻ്റെയും ഇവിടെയുള്ള സകലമാന ജനങ്ങളുടെയും മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ കള്ളം പറയാമോ? ഒരു മുഖ്യമന്ത്രി കള്ളം പ്രചരിപ്പിക്കാമോ? ഇപ്പോൾ ധർമ്മടത്തുണ്ടായ ഒരു ഒരു ആക്രമണത്തെക്കുറിച്ച് തുടക്കത്തിൽ എന്തായിരുന്നു? ഒരാൾ കൊല്ലപ്പെട്ടു, ആർ എസ് എസ്സുകാരൻ ലോറി കയറ്റി കൊല ചെയ്തു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ആ ലോറി പോലീസിൻ്റെ കസ്റ്റഡിയിലില്ലേ? ആ ലോറിയുടെ പേരെന്താ? കാക്കോത്ത് എന്നാണ് പേര്. കാക്കോത്ത് ലോറി ആരുടേതാണ്? പാർട്ടി നേതാവിൻ്റെതാണ്, പാർട്ടി കുടുംബത്തിൻ്റെതാണ്. കാക്കോത്ത് രാജൻ പാർട്ടിയുടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. പോലീസിനറിയാമല്ലോ ഇക്കാര്യം. ഇത് അവിടെ ഉണ്ടായ പാർട്ടി സഖാക്കന്മാർ നടത്തിയ ആഭാസകരമായിട്ടുള്ള ആ അറമാദിച്ചുള്ള പ്രകടനത്തിൽ അവിടെ ഉണ്ടായ ആ പടക്കം പൊട്ടിക്കലും ബോംബ് പൊട്ടിക്കലും ഒക്കെ നടന്നു. അവിടെ ഉണ്ടായ അക്രമത്തിലാണ്, ആ ബഹളത്തിനിടയിലാണ് സ്വന്തം ലോറി കയറി പാർട്ടിയുടെ പ്രവർത്തകൻ മരിക്കുന്നത്. ഇതിന് പാർട്ടിയുടെ സഖാക്കന്മാർ ആർ എസ് എസ്സുകാരാണെന്ന് പറഞ്ഞോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ മുഖ്യമന്ത്രി പറയാമോ? മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി മൊത്തം ജനങ്ങളുടെ ഇടയിലും വലിയൊരു ആശയക്കുഴപ്പമല്ല ഉണ്ടാക്കുന്നത്, തെറ്റായ രണ്ട് കാര്യങ്ങൾ നടത്തുന്നത്. ഒന്ന്, താങ്കൾ ആദ്യം പറഞ്ഞു ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം കൊണ്ടാണ് ഇത്തവണ മികച്ച തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിനുണ്ടായത്, അതിനുള്ള ഒരു നന്ദി പ്രകടനമാണ് ഈ പ്രസ്താവന അല്ലെങ്കിൽ അത് ആവർത്തിക്കുന്നതിൻ്റെ സൂചനയാണെന്ന് താങ്കൾ പറഞ്ഞു. പൂർണ്ണമായും ശരിയാണ് എന്ന് സ്ഥാപിക്കുക പ്രയാസമാണ്, കാരണം തെക്കൻ ജില്ലകളിൽ മണ്ഡലാടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ തർക്കിക്കുന്നില്ല, പക്ഷേ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകൾ നോക്കിക്കഴിഞ്ഞാൽ എക്രോസ് കമ്മ്യൂണിറ്റി മതങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആർ എസ് എസും ബി ജെ പിയും ദേശീയ തലത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ സ്വന്തം പഞ്ചായത്തിൽ പോലും നീതി കിട്ടുന്നില്ല, ജനാധിപത്യ അവകാശമില്ല, അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണത്തിനെതിരെ ഒരു രാഷ്ട്രീയ നേതാവിന്, അത് അദ്ദേഹം മുഖ്യമന്ത്രിയായാലും അല്ലെങ്കിലും, പരസ്യമായി ജനങ്ങളോട് മറുപടി പറയാനുള്ള കടമയില്ലേ ശ്രീ ബാബു? മുഖ്യമന്ത്രി സത്യം പറയണം എന്നേ ഞങ്ങൾ പറഞ്ഞോളൂ. നടന്ന സംഭവങ്ങൾ പറയണം. ഇവിടെ ചന്ദ്രശേഖരൻ്റെ സംഭവം പറഞ്ഞു. ചന്ദ്രശേഖരനെ ആർ എസ് എസ്സുകാർ ആക്രമിച്ചിട്ടില്ല. ചന്ദ്രശേഖരനെ പരിക്കു പറ്റി ആശുപത്രിയിൽ ചെന്നപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞത് ആക്സിഡൻറ്റിലാണ് അപകടം പറ്റിയെന്നാണ്. പക്ഷേ പിന്നീട് അത് ആർ എസ് എസ്സുകാർ ആക്രമിച്ചു എന്ന് വരുത്തുകയായിരുന്നു. ഈ പ്രചരണം മുഖ്യമന്ത്രി നടത്താൻ പാടില്ല. മുഖ്യമന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഒരു ഈ കേരളത്തിൻ്റെ ഭരണാധികാരിയാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് തുല്യമായി അദ്ദേഹത്തിന് പരിക്കു പറ്റിയത്, ഇത് ഈ പറയുന്ന ചന്ദ്രശേഖരൻ അദ്ദേഹം ആശുപത്രിയിൽ പോയി കൊടുത്ത മൊഴിയിൽ എനിക്ക് അപകടത്തിൽ പരിക്കു പറ്റിയെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. പിന്നീട് പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ആർ എസ് എസിനെ പഴി ചാരാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള മൊഴിമാറ്റമാണ് നടത്തിയത്. ഇതൊക്കെ പത്രങ്ങളിൽ വന്നതാണ്, ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെ, ഇത് സി പി എമ്മിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളാണ്. ഇവിടെ നുണപ്രചരണം നടത്താൻ സി പി എമ്മിന് അവകാശമുണ്ട്, ഞാനതിൽ തർക്കിക്കുന്നില്ല. പക്ഷേ ഒരു മുഖ്യമന്ത്രി അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോഴോ മുഖ്യമന്ത്രി പാർട്ടി നേതാവായിരുന്നപ്പോഴോ ചെയ്യേണ്ട കാര്യമല്ല സുരേഷ് ഇപ്പോൾ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി എല്ലാവരുടെയും, എല്ലാവർക്കും നീതിയും ന്യായവും ഉറപ്പുവരുത്തേണ്ട ആളല്ലേ? അല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക വിവരത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് കെ എൻ ബാലഗോപാൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് പിണറായി വിജയനിലെ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവനയായി മാത്രം അതിനെ ചുരുക്കി കാണേണ്ടതില്ല. അല്ലല്ല, ഇവിടെ വസ്തുത പോലീസ് തന്നെ തുടക്കത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഈ ധർമ്മടം സംഭവത്തെ സംബന്ധിച്ച് പോലീസ് തുടക്കത്തിൽ എന്തായിരുന്നു പറഞ്ഞത്? അപ്പോൾ പോലീസിനെ പോലും മാറ്റിമറിക്കുന്ന തരത്തിൽ, നമുക്കറിയാം എ സി മൊയ്തീൻ്റെ സംഭവം എന്തായിരുന്നു? നമ്മൾ കണ്ടില്ലേ തൃശ്ശൂർ ജില്ലയിൽ ഒരു SIയെ ഭീഷണിപ്പെടുത്തുക, SIയെ ഭീഷണിപ്പെടുത്തി നീതി തങ്ങൾക്ക് അനുകൂലമാക്കി പാർട്ടി സഖാക്കന്മാർക്ക് അനുകൂലമായ നിലപാടെടുക്കാനാണ് താനിവിടെ ഇരിക്കുന്നത് എന്ന് പറയുക, അല്ലെങ്കിൽ തൻ്റെ സ്ഥാനം എന്തായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ പറയാതെയും പറഞ്ഞും ഒരു മന്ത്രി ഭീഷണിപ്പെടുത്തുന്നത് നമ്മൾ TVയിൽ കണ്ടതല്ലേ? അപ്പോൾ പാർട്ടി ഒരു സെൽ ഭരണത്തിലേക്കും പാർട്ടി RSS ശത്രുപക്ഷത്ത് നിർത്തിയിട്ടുണ്ടാകാം, പക്ഷേ ഭരണ സംവിധാനത്തെ RSSന് ഇല്ലാതാക്കാനും ആ സംഘപ്രസ്ഥാനങ്ങളെ അടിച്ചൊതുക്കാനും വേണ്ടി ശ്രമിക്കുന്നു. സുരേഷ് നേരത്തെ പറഞ്ഞു, ശരിയാണ്, എല്ലാ മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് അപ്പുറത്തേക്ക് ചില ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ വോട്ടും കൂടിയും CPMന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുരേഷ്, CPMന്റെ വിലയിരുത്തൽ എന്താ? CPMന്റെ വിലയിരുത്തൽ RSS അടങ്ങുന്ന സംഘപരിവാർ സംഘടനകൾക്ക് വലിയ തോതിലുള്ള ജനപിന്തുണ ആ വിഭാഗങ്ങൾക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് CPM അംഗീകരിച്ചില്ലേ? ഓക്കേ ബാബു, അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മലപ്പുറത്തെ കണക്ക് തിരിച്ചു കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സമിതി വിലയിരുത്തി. ഒപ്പം തന്നെ കാന്തപുരത്തെ തൊടാനുള്ള UDFന്റെ ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്ന് പരസ്യമായി CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു. ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ശ്രീ കെ എൻ ബാലഗോപാൽ,
ഇവിടെ ബാബു ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി സെൽ ഭരണം നടപ്പാക്കുന്നതിനുള്ള ആദ്യപടിയാണ് സി പി എം നേതാവും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും കൂടിയായ പിണറായി വിജയൻ്റെ പരസ്യ പ്രസ്താവന എന്നാണ്. ആർ എസ് എസിനെ ഇല്ലാതാക്കാൻ ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മറയായിട്ടാണ് ഈ രണ്ട് നേതാക്കളുടെയും പ്രസ്താവനയെ അവർ കാണുന്നത്. സി പി എം കേരളത്തിൽ അധികാരത്തിൽ നേരത്തെ പലതവണ വന്നിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ എവിടെയാണ് ഈ സെൽഭരണം നടത്തിയതും പോലീസ് സ്റ്റേഷനും മറ്റു ഭരണ സംവിധാനങ്ങളും കൈപ്പിടി ഒതുക്കിയതും? ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷം ഏത് കാലത്തും ഉണ്ട്, ഏറ്റവും ശക്തമായ മീഡിയ മാധ്യമങ്ങൾ മുമ്പ് പത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ടി വി ഉണ്ട്. ഒരു കാര്യവും രഹസ്യമായിട്ട് ആർക്കും ചെയ്യാൻ കഴിയില്ല. അത് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മന്ത്രിയെ ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ആളുകളുടെ മുന്നിലാണ്, കല്ലെറിയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ട ആളുകളുടെ മുന്നിലാണ് ഏകപക്ഷീയമായിട്ട് ഇത്തരം ഒരു കാര്യം ആർ എസ് എസിൻ്റെ നേതാവ് പറയാൻ ശ്രമിക്കുന്നത്. അത് കണ്ട ആളുകൾ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ ഈ ഒരു കാര്യം മാത്രമല്ല, എത്ര ഞാൻ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് എന്ന് വളരെ വ്യത്യസ്തവും സുതാര്യമായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ആർ എസ് എസിൻ്റെ സർവസംഘചാലക് തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ക്ലാസ്സിലേക്ക് കേന്ദ്രത്തിലെ എ ക്ലാസ് ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസ് നടത്തിയത് നമ്മൾ വായിച്ചതാണ്, ഞങ്ങളാരും അല്ല പറഞ്ഞത്, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാണെങ്കിലോ സിവിൽ സർവീസിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ഏറെ വിദ്യാർത്ഥികൾ വിളിച്ചുകൂട്ടി ഒരു ക്ലാസ്സും ക്യാമ്പും നടത്തുന്നതിനെ പറ്റിയുള്ള വാർത്ത വരികയാണ്. അപ്പോൾ ഈ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും ഇപ്പോൾ ആർ എസ് എസിനും ജമാഅത്തെ ഇസ്ലാമിക്കും സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനുണ്ടായിരുന്ന തടസ്സം നീക്കാൻ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് പിന്നെ ഗവൺമെൻറ് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് അങ്ങനെ ചെയ്യുന്നത്? പല സ്ഥലത്തും കലാപം ഉണ്ടാക്കുന്ന ആളുകളെന്ന നിലയിൽ, രാഷ്ട്രപിതാവിനെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ആർ എസ് എസിനെയും അതേപോലെയുള്ള വർഗീയ കക്ഷികളെയും മാറ്റി നിർത്തിയിരിക്കുന്ന സമീപനം മാറ്റി ആർ എസ് എസിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് അവർക്ക് സർക്കാർ അങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അത് കേരളത്തിലാകെ അവർ നടത്താൻ തീരുമാനിക്കുന്ന, ഇന്ത്യയിലാകെ നടത്താൻ തീരുമാനിക്കുന്ന ഒരു പരിപാടിയെപ്പറ്റി പറയുകയാണ്. ഞങ്ങൾ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും എല്ലാം, കേരളത്തിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ നല്ല ഭാഗ വോട്ടർമാർ, ഇപ്പോൾ നിങ്ങളിവിടെ കളച്ചുകെട്ടി എന്ന് പറയേണ്ട, ഹിന്ദുക്കളുടെ ഭാഗത്ത് നല്ല ഭാഗ വോട്ടുണ്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ മുസ്ലിം മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും നല്ല വോട്ടുണ്ട്. എല്ലാവരും ഇവിടെ ജാതി അടിസ്ഥാനത്തിൽ മാത്രമല്ല വോട്ട് ചെയ്യുന്നതെന്ന് ശ്രീ ബാബു മനസ്സിലാക്കണം. ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കണം, ഇവിടെ മതനിരപേക്ഷത ഉണ്ടാവണം, അഴിമതിക്കെതിരായിട്ട് പ്രതികരിക്കണം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനും ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാനും ഇഷ്ടമുള്ള സിനിമ കാണാനും ഒക്കെ കഴിയണം. അതല്ലാതെ ഏകാധിപത്യത്തിൻ്റെ രീതിയിൽ രാജ്യത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇവിടെ ഏത് മതം ജാതി എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം ഫഖ്റുദ്ദീനിലേക്ക്. ശ്രീ ഫഖ്റുദ്ദീൻ അലി, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പല മാധ്യമ വാർത്തകളിലും യു ഡി എഫ് നേതാക്കളുമൊക്കെ പല തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആദ്യ നയസമീപനങ്ങളെ ഉദ്ധരിച്ചു പറയുകയുണ്ടായി. ഒന്ന്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാന താൽപ്പര്യത്തിനു വിരുദ്ധമായി സംസ്ഥാന മുഖ്യമന്ത്രി പ്രസ്താവന നടത്തി എന്നതിൻ്റെ പിന്നിലെ പ്രധാന ചേതോവികാരം കേന്ദ്ര സർക്കാരുമായി രാഷ്ട്രീയമായി രമ്യതപ്പെടുന്നതിൻ്റെ ആദ്യ സൂചനയാണ്. ലോക്നാഥ് ബെഹ്റയെ ഡി ജി പി സ്ഥാനത്തേക്ക് അവരോധിച്ചത് ബി ജെ പിക്ക് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയ ഉദ്യോഗസ്ഥന് പ്രത്യുപകാരം നൽകിയതായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇത്തരത്തിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗമാണെങ്കിലും പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ഏതൊക്കെയോ തലത്തിൽ സമരസപ്പെടാൻ ശ്രമിക്കുന്നു. ഇനി ജി എസ് ടി ഒരു വലിയ ബാർഗെയിനിങ് പോയിൻ്റായി മുമ്പിൽ വരാൻ പോകുന്നു. ഇത്തരം ചില വിമർശനങ്ങളൊക്കെ പിണറായിക്ക് നേരെയും എൽ ഡി എഫ് സർക്കാരിന് നേരെയും വിരൽ ചൂണ്ടി നിൽക്കുമ്പോഴാണ് ആർ എസ് എസിനെതിരെ വളരെ ശക്തമായ നിലപാട് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ചിരിക്കുന്നത്. ഇത്രയും ശക്തമായ ഒരു പ്രതികരണം ആവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ ഈ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുമോ? അല്ല, ബാബു പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട്. ബാബു പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ, കോഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് നമ്മളെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നല്ല ബന്ധം ഏത് ഗവൺമെൻറ് ആണെങ്കിലും, ഇപ്പോൾ മോഡി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്, നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവരുമായി നല്ല ബന്ധത്തിൽ പോകണം. നല്ല ബന്ധത്തിൽ പോകേണ്ട സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ സ്വാഭാവിക ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായ പ്രശ്നങ്ങൾ അവസാനം ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ഗതി ഉണ്ടാകും, നിരന്തരം അടി ഉണ്ടാക്കേണ്ടി വരും. അതൊരു മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയാണ്. അത് കോൺഗ്രസ് ഇത്തരം യു ഡി എഫ് ഇത്തരം ആരോപണങ്ങളെ ഉന്നയിക്കുന്നത് തീർത്തും ബാലിശമാണ്. അത് മുല്ലപ്പെരിയാർ ആണെങ്കിൽ പോലും ഓവർ പ്ലേഡ് ആയിരുന്നു അന്നത്തെ ഭരണപക്ഷം പ്രതിപക്ഷം ഒരുപോലെ. അതിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ്. രമ്യതയിലാണ് പോകേണ്ടത്. ഒന്ന്,
രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, സി പി എമ്മിൻ്റെ നേതാവായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. മാത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംഘത്തിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മാരുടെ കോൺഗ്രസിൻ്റെ പൊതു താല്പര്യങ്ങൾ ഓരോ ആരുടെയോ ഒരാളുടെ താല്പര്യമല്ല, കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് മുഖ്യമന്ത്രി ഈ ഗവൺമെൻറ് നോക്കേണ്ടത്. അങ്ങനെ നോക്കേണ്ട സമയത്ത് എന്താണ് കേരളത്തിൻ്റെ പൊതു താല്പര്യം? അത് കേരളം ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്തു നോക്കിയാലും അങ്ങേയറ്റം ജനാധിപത്യപരമാണ്, ഏറ്റവും കൂടുതൽ മതേതരത്വം പുലരുന്നതുമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ബി ജെ പി ഗവൺമെൻറ് എല്ലാവരും ഒന്നും ഞാൻ എപ്പോഴും പറയില്ല, ഒരു 25% എങ്കിലും വരുന്ന സംഘ് കുടുംബത്തിൽപ്പെട്ട ഈ പറയുന്ന ചില എക്സ്ട്രീമിസ്റ്റുകളുണ്ട്, സ്വാതി പ്രാചീന പോലെയുള്ള അവർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന നമുക്കറിയാം, മുസ്ലിം വിമുക്ത് ഭാരതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ള പ്രസ്താവനകളുമായിട്ട് വരുമ്പം വിവിധ രീതിയിൽ പള്ളികളും മറ്റും ആക്രമിക്കപ്പെടുമ്പോൾ, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആളുകൾ കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഈ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആർ എസ് എസ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിചാരധാര പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ചില കാര്യങ്ങൾ എഴുതി വയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ ഒരു ഭീഷണി, അത് ആർ എസ് എസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയും സലഫിസ്റ്റുകളെല്ലാം തന്നെ ഇത്തരം ചില അവരുടെ ചില ആഗ്രഹങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഭീഷണി മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരള മോഡലിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ മോഡൽ സാമ്പത്തികമായി കണ്ട സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരമായിട്ടുള്ള കേരള മോഡലിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വ മൂല്യങ്ങളും ഏത് വില കൊടുത്ത് സംരക്ഷിക്കുക എന്നുള്ള കൃത്യമായ ഉറപ്പ് ജനങ്ങൾക്ക് നൽകുകയാണ് മുഖ്യമന്ത്രി. ഞാൻ അർത്ഥത്തിലാണ് കാണുന്നത്. ഓക്കെ, ശ്രീ എം എ ഷാനവാസും ചേരുന്നു. ശ്രീ എം എ ഷാനവാസ്, കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിനോട് തെരഞ്ഞെടുപ്പിന് ശേഷം മുട്ടുമടക്കി പിണറായി വിജയനും സർക്കാരുമെന്ന് നിങ്ങളൊക്കെ വിമർശനം ചൊരിയുമ്പോഴാണ് ആർ എസ് എസിനെതിരായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്വീകരിച്ചിട്ടുള്ള നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആവർത്തിച്ച് കൂടുതൽ ശക്തമായി വ്യക്തമാക്കുന്നത്. സ്വാഗതം ചെയ്യുന്നുണ്ടോ ഇതിനെ? പിന്നെ ഞാൻ പിണറായി വിജയൻ്റെ, ശ്രീ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവന എന്താണെന്നുള്ള കാര്യം കേൾക്കുവാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഒരു ഒരു പ്രഖ്യാപിതമായ നിലപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്നത് നമുക്കെല്ലാം മനസ്സിലാവുന്ന ഒരു വസ്തുതയാണ്. 1977 1989 ബി ജെ പി ആർ എസ് എസ് കോമ്പിനേഷൻ്റെ കൂടെ നിന്ന ഒരു ചരിത്രപരമായ അബദ്ധം കാണിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള മതേതരത്വത്തിന് വേണ്ടി പലപ്പോഴും കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുകയും ഒപ്പം നിന്നുകൊണ്ട് മുമ്പോട്ട് നീങ്ങിയ സാഹചര്യങ്ങൾ നമുക്ക് പിന്നെ കാണാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനതിനെ അംഗീകരിക്കുന്ന ഒരു ആളാണ്. കാര്യം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അസ്തമിക്കുവാൻ പാടില്ല എന്ന ചിന്താഗതിയുള്ള ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് ഞാൻ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സുരേഷ് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ കേട്ടത് പിന്നെ കേന്ദ്രവുമായി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്ന്. നമുക്ക് കേരളം പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനം, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള സംസ്ഥാനം, സ്വാഭാവികമായും എന്തെല്ലാം രാഷ്ട്രീയപരമായ ആദർശപരമായ ആശയപരമായ എതിർപ്പുകളുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുമായും കേന്ദ്ര ഗവൺമെൻറ്റുമായും ഒരു ഒരു യുദ്ധപ്രഖ്യാപനം നടത്താതെ പോകുന്നതാണ് ഉചിതമെന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംസാരമോ ചർച്ചയോ ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നടത്തിയാൽ അത് ആർ എസ് എസിന് കീഴടങ്ങലായി എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കാൻ സമയവുമായിട്ടില്ല. ഓക്കെ, ശ്രീ എം എ ഷാനവാസ്, എന്തായാലും ലോക്നാഥ് ബെഹ്റയുടെ നിയമനം പോലും പ്രത്യുപകാരമാണ് എന്നുള്ള വിമർശനം ഉന്നയിച്ചത് കെ പി സി സിയുടെ ഉപാധ്യക്ഷൻ എം എം ഹസൻ തന്നെയായിരുന്നു. ആ വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷേ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആർ എസ് എസ് ദേശീയ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന വർഗീയ അജണ്ട കേരളത്തിലും ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിൽ കോൺഗ്രസും യു ഡി എഫും ദുർബലമാണ്. മിനിമം ഒരു ഡസൻ സീറ്റുകളെങ്കിലും കോൺഗ്രസിനും യു ഡി എഫിനും വിജയിക്കാൻ കഴിഞ്ഞത് ബി ജെ പിയുടെ പിന്തുണ കൊണ്ടു മാത്രമാണ്. അവർ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഭീഷണി വിരൽ ചൂണ്ടുമ്പോൾ അതിലേറ്റവും വലിയ ഉദാഹരണമായി മറ്റുള്ളവരോട് പറഞ്ഞു കാട്ടുന്നത് യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തെക്കുറിച്ചാണ്. സുരേഷേ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു ഒരു പ്രചരണമാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഒരു പ്രയോജനം ലഭിച്ചത് അവർ മാത്രമാണ് ആർ എസ് എസ് സംഘ് പരിവാർ ശക്തികൾക്കെതിരായി നിലനിൽക്കുന്നതെന്നും ഞങ്ങൾ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സോഫ്റ്റ്
സമീപനം സ്വീകരിക്കുന്നു എന്നുമുള്ള ഒരു പ്രചരണം, ആ പ്രചരണം കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് കുറേ നേട്ടങ്ങൾ കൊയ്യുവാൻ അവർക്ക് സാധിച്ചു. അവർ നേമത്ത് ഞങ്ങളുടെ ഒരു ഘടകകക്ഷിക്ക് കൊടുത്തു, അവർ ഒരു റോങ് കാൻഡിഡേറ്റ് സെലക്ഷൻ നടത്തി മൂന്നാം സ്ഥാനത്ത് പോയി. പക്ഷേ ടി എൻ സീമയെ പോലെ ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്ന പിന്നെ രാജ്യസഭാ മെമ്പറായിരുന്നു, വളരെ പ്രഗത്ഭയാണവർ, അവർ മൂന്നാം സ്ഥാനത്ത് പോയി. പിന്നെ മഞ്ചേശ്വരത്ത് ഇവരുടെ പെർഫോമൻസ് വളരെ മോശമായി. അപ്പോൾ ഇതെല്ലാം കാണുമ്പം എവിടെങ്കിലും ഒന്ന് കുറഞ്ഞു, അതാണ് അവരും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആർ എസ് എസ് ബാന്ധവം അവർ ഉപയോഗിക്കും. അത് അവർ ചോര രുചിച്ചു പോയി, വീണ്ടും വീണ്ടും അത് പറയുകയാണ്. ഒന്ന് ഞാൻ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ആർ എസ് എസ് അല്ലെങ്കിൽ ഏറ്റവും അധികം വിഷം തുപ്പുന്ന വർഗീയ പ്രസ്താവനകൾ നടത്തുന്നവരെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറച്ച് പുറകോട്ട് പോയി. അതാണ് എം ഐ ഷാനവാസിന്റെ പ്രസ്താവനയുടെ പ്രസക്തിയും, അത് തന്നെയാണ് ഈ പ്രസ്താവനയുടെ പ്രസക്തിയും. കാരണം തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടായതെന്നുള്ള കെ പി സി സിയുടെ വിശദമായ വിലയിരുത്തലിൽ ഭൂരിപക്ഷം നേതാക്കളും താങ്കളടക്കം പാർട്ടി ഫോറത്തിലൊക്കെ പറഞ്ഞ കാര്യം എന്താണ്? ഒരു മൃദുഹിന്ദുത്വ സമീപനം യു ഡി എഫിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു. അതേ കാര്യം തന്നെയാണ് പാർട്ടി വേദിക്ക് പുറത്ത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ആവർത്തിച്ചു പറയുന്നത്. ഇവിടെയാണ് ഇത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സുരേഷേ. കോൺഗ്രസ്സിലെ ചില നേതാക്കന്മാരാകുന്ന വ്യക്തികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ആസ് എ ഹോൾ, അതിൻ്റെ ഒന്നാമത്തെ ദേശീയ നിലവാരത്തിലുള്ള രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുന്നത് പിന്നെ ആർ എസ് എസിനെയും സംഘപരിവാർ ശക്തികളെയുമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, ചില സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ ദുർബലമാണെങ്കിലും ഞങ്ങളുടെ പ്രസൻസ് ഇല്ലാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അവിടെയൊക്കെ മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് പാർട്ടിയുടെ ആശയം. ചില വ്യക്തികൾക്ക് പാളിച്ചകൾ ഉണ്ടായിക്കാണും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതിനേക്കാൾ അപ്പുറത്തേക്ക് ആസ് എ ഹോൾ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മതേതരത്വത്തിൽ വെള്ളം ചേർക്കാൻ സാധിക്കാത്ത പ്രസ്ഥാനമാണ്. ഞാനത് വാദത്തിന് അംഗീകരിക്കുകയാണ്. പക്ഷേ വ്യക്തികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന തന്ത്രപ്രധാനമായ കൂട്ടുത്തരവാദിത്തമേറ്റ് പ്രധാന മുഖങ്ങളായിരിക്കുന്നവരാകുമ്പോൾ അത് പാർട്ടിയുടെയും മുന്നണിയുടെയും ദൗർബല്യമായി വിലയിരുത്തപ്പെടും പലപ്പോഴും. ശ്രീ എം ഐ ഷാനവാസ്, തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇവിടെ നേരത്തെ ആർ വി ബാബു പറഞ്ഞത് ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായി എൽ ഡി എഫിന് അനുകൂലമായതെന്നുള്ളത് കൊണ്ട് ഈ നിലപാട് ആവർത്തിക്കുന്നുവെന്നാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് രണ്ട് ദിവസത്തെ സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ വിശദീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അടിവരയിട്ടു പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലപ്പുറം ജില്ലയിൽ ലീഗിൻ്റെ കാലിടറുന്നു. 42% വോട്ട് മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിന് നേടാനായി. 50% താഴെയായി ഇടതുമുന്നണിയുടെ വോട്ട് വിഹിതം കുറയുന്നു. അതോടൊപ്പം തന്നെ കാന്തപുരം അബൂബക്കർ മുസലിയാർ എൽ ഡി എഫിന് അനുകൂലമായി നിലപാടെടുത്തു എന്നുള്ള സംശയത്തിൽ യു ഡി എഫ് വേട്ടയാടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വേട്ടയാടിയാൽ സംരക്ഷിക്കാനുള്ള ബാധ്യത എൽ ഡി എഫിനും സി പി എമ്മിനും ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ജാതിക്കും മതത്തിനും പ്രദേശത്തിനുമൊക്കെ അപ്പുറത്തായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിശകലനങ്ങളും വിലയിരുത്തലും പ്രതികരണങ്ങളും എന്തിനാണ് സി പി എമ്മിന്? കെ എൻ ബാലഗോപാൽ, കേൾക്കാമോ? സാങ്കേതിക തരാറുണ്ട്. ശ്രീ ആർ വി ബാബു, ലീഗിൻ്റെ തട്ടകത്തിൽ പോലും മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിനെ ഒരു രാഷ്ട്രീയ നേട്ടമായി തന്നെയാണ് സി പി എം കാണുന്നത്. ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞു ഇവിടെ വർഗീയ അജണ്ട നടപ്പാക്കുകയാണ്, ന്യൂനപക്ഷ പ്രകടനമാണ് എന്നൊക്കെ. പക്ഷേ ഇതിനൊക്കെ വളം വയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സംഘപരിവാർ നേതാക്കളുടെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ലേ? ഭരണതലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ പോലും വിവാദത്തിൽ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കാര്യത്തിലും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലും ഈ സംഘപരിവാർ സംഘടനകൾ പോലും ഇതിനനുകൂലമായ നിലപാടെടുക്കുമ്പോഴും ഇതര മതങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് തിരിഞ്ഞ് ഒരു ഭരണകൂടത്തോട് ചോദിക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ്? പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഷാനവാസും അതേപോലെ ബാലഗോപാലും ഒക്കെ പറഞ്ഞു വെക്കുന്നത് എന്താ? ആർ എസ് എസിനെ ആരാണ് ശക്തമായി പ്രതിരോധിക്കുന്നത്? ഇതിൻ്റെ ഒരു മത്സരമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്.
അപ്പോൾ ഈ മത്സരം ആര് മത്സരത്തിൽ കൂടുതൽ കൂടുതൽ പോയിന്റ് നേടുന്നോ അത്രയും ന്യൂനപക്ഷ വോട്ട് പോക്കറ്റിൽ വീഴും എന്നുള്ള ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ UDFന്റെ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലും ഉയർന്നു കേട്ടത് എന്തായിരുന്നു? RSSനെ പ്രതിരോധിക്കുന്നതിൽ വീഴ്ച പറ്റി. ഇതായിരുന്നു UDFന്റെയും വിശകലനം. അപ്പോൾ UDFും RSSനെതിരായി തിരിയുന്നു, അപ്പോൾ അവരെക്കാൾ ശക്തമായിട്ട് ഞങ്ങൾ തിരിയണം, എന്നാൽ മാത്രമേ ഈ ന്യൂനപക്ഷ വോട്ട് തങ്ങളുടെ കൂടെക്കാലവും നിലനിൽക്കൂ എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആക്രമണം ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കൂട്ടരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഈ മന്ത്രിസഭാ അധികാരത്തിൽ വന്നപ്പോൾ ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള ചില സംഭവ വികാസങ്ങളുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജയരാജൻ്റെ അഞ്ജു ബേബി ജോർജിനെതിരായിട്ടുള്ള പ്രസ്താവന വരെ നമുക്കത് വായിച്ചെടുക്കാം. ഒട്ടനവധി പ്രസ്താവനകൾ, നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു പ്രൊഫസറെ പ്രിൻസിപ്പളായിട്ട് പ്രൊമോട്ട് ചെയ്ത് റിട്ടയർ ചെയ്ത സംഭവം, അരമണിക്കൂർ നേരത്തേക്ക് KSRTCയിൽ ഒരു മാനേജറെ പ്രൊമോട്ട് ചെയ്ത് റിട്ടയർ ചെയ്ത സംഭവം, ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ സുരേഷേ? ജനങ്ങളുടെ മുമ്പിൽ ഈ മന്ത്രിസഭയെ സംബന്ധിച്ച് ഒരു ശോഭകേട്, ഒരു വിലയിരുത്തലാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു ശോഭകേടുണ്ടായി. അപ്പോൾ മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിലുണ്ടായ ഈ ശോഭകേടും ഒക്കെ മറയ്ക്കാൻ ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആരാണ് കേരളത്തിൽ? ആരെ അടിച്ചാലാണ് രണ്ടു കൂട്ടരും ഒരേപോലെ ഏകാഭിപ്രായത്തിലെത്തുക? സുരേഷിനും എനിക്കും അറിയാം, അത് RSSനെ അടിച്ചാലാണ്. അപ്പോൾ സോഫ്റ്റ് ടാർഗറ്റിനെ തേടി അടിക്കുകയാണ്. ആ അടിയാണ് ഇപ്പോൾ രണ്ട് കൂട്ടരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനശ്രദ്ധ തിരിക്കാനുള്ള പൊടിക്കൈ എന്ന മട്ടിൽ വില കുറച്ചാണോ പിണറായിയുടെയും കോടിയേരിയുടെയും പ്രസ്താവനകളെ താങ്കൾ കാണുന്നത്? അല്ല, ഇത് വില കുറച്ചെന്ന് പറഞ്ഞാൽ അത്ര രാഷ്ട്രീയ പ്രാധാന്യം ഇതിനകത്തുള്ളൂ സുരേഷേ. ഇപ്പൊ RSS കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എത്രയോ വർഷമായി. ഈ പ്രചരണം ഇവർ നടത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ കള്ളപ്രചരണങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടല്ലേ കൂടുതൽ കൂടുതൽ സ്വാധീനം ഹിന്ദു മേഖലകളിലേക്ക് RSSന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അത് CPM തന്നെ തുറന്ന് സമ്മതിക്കുകയല്ലേ? ഓക്കെ, അത് രാഷ്ട്രീയ വിജയത്തിന്റെ തലത്തിലേക്ക് ഒരു പക്ഷേ മാറിയിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, ഈ പറഞ്ഞതിൽ ഒരു ഇല്ലോജിക്ക് ഞാൻ കാണുന്നുണ്ട്. കാരണം യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം, ഇപ്പം ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്നാൽ ബേസിക്കലി കിട്ടുന്ന വോട്ട്, ജാതിപരമോ മതപരമോ അല്ലെങ്കിൽ പോലും ന്യൂനപക്ഷത്തിന്റെ വോട്ടല്ല. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ടില്ല. അതെന്ന് വെച്ചാൽ എന്റെയൊക്കെ ഒരു തലമുറ തൊട്ട് ഈ ലീഗിന്റെ കുടുംബത്തെ, മലബാർ ലീഗിന്റെ കുടുംബത്തിൽ, കോൺഗ്രസ് കുടുംബത്തിൽ മുസ്ലിം ചെറുപ്പക്കാരെല്ലാം തന്നെ ഇടതുപക്ഷക്കാരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജെയ്ക്കിനെയൊക്കെ പോലുള്ള ചെറുപ്പക്കാർ, സിന്ധു ജോയിനെ പോലുള്ള ചെറുപ്പക്കാർ പാർട്ടിയുടെ ഭാഗമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ പാർട്ടിക്ക് ചെന്നെത്താൻ പറ്റാത്ത പല മേഖലകളിലും പാർട്ടിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബാബു പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പം എന്തൊക്കെ തന്നെ ഇപ്പം ഹിന്ദു സമുദായത്തിലെ പുറത്തുള്ള ആളുകളൊക്കെ തന്നെ RSSനെ വെറുത്താലും എതിർത്താലും RSS സ്വാഭാവികമായും ഹൈന്ദവ ഹിന്ദുത്വത്തെ ആ അർത്ഥത്തിൽ ഹൈന്ദവ മതത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്നുള്ള ഒരു തോന്നലോ ഒരു ബോധമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് RSSന് ആ രീതിയിൽ കണ്ടമാനം അടിച്ചു കഴിഞ്ഞാൽ അവിടെ പാർട്ടിക്കെതിരായിട്ട് ധ്രുവീകരണമാണ് ഉണ്ടാവുക. കാരണം ഈ പാർട്ടിയുടെ അനുഭാവികൾ ബാബു തന്നെ വരപ്പോൾ പറയുന്നവർ നല്ലൊരു പങ്കും ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്നവരോ അതിൻ്റെ ആ വിശ്വാസത്തെ ആ യുക്തിയല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അതിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. കെ എൻ ബാലഗോപാൽ, UDF BJP ബാന്ധവത്തിനെതിരായ മതനിവേശ കേരളത്തിൻ്റെ ജനവിധിയാണ് LDFനെ അധികാരത്തിലെത്തിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് ദിവസത്തെ സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ വിശദീകരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടിവരയിട്ട് മലപ്പുറം ജില്ലയുടെ കാര്യം വിവരിക്കുകയുണ്ടായി. 42% വോട്ട് നേടാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. 50% താഴെയായി ജില്ലയിലെ വോട്ട് വിഹിതം UDFന്റേത് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നു മാത്രവുമല്ല, കാന്തപുരത്തെ വേട്ടയാടാനുള്ള ശ്രമം തുടർന്നാൽ ഇടതുമുന്നണിയെ സഹായിച്ചു എന്നതിൻ്റെ പേരിലായതുകൊണ്ട് പ്രത്യേകിച്ച് സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും എന്ന് ശ്രീ RV ബാബു പറഞ്ഞതുപോലെ ലീഗിനും അപ്പുറത്തേക്ക് ലീഗിനു പ്രാപ്യമായതിൽ അപ്പുറത്തേക്കുള്ള ന്യൂനപക്ഷ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞത് ഒരു മേന്മയായി വീമ്പായി ആവർത്തിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയായിരുന്നു. ഇവിടെ ഇതൊന്നും മേന്മയാണ്, അത് വീമ്പല്ല. കാരണം ഇവിടെ നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഹിന്ദു വിഭാഗത്തിലുള്ള നല്ലൊരു ഭാഗം ആളുകളുടെ വോട്ടും ഞങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു കാലത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞിരുന്ന ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റുകാരാവരുത്, ഇടതുപക്ഷക്കാരാവരുത് എന്ന് ഏതോ അതൊക്കെ മതത്തിനൊക്കെ എതിരാണ് എന്നൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയിട്ട് സാധാരണക്കാർക്കെല്ലാം വേണ്ടി നിൽക്കുന്ന, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനം എന്നതിൽ ബോധമുണ്ടായതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്നതും ഹിന്ദു എന്ന് പറയുന്നതും രണ്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നതെന്നുകൂടി ശ്രീ ബാബു മനസ്സിലാക്കണം.
ഹിന്ദുത്വ എന്ന് പറഞ്ഞ് ഹിന്ദുമതത്തിനെ വർഗീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഹിന്ദുത്വ വികാരം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ സാധാരണ ഹിന്ദുക്കളൊക്കെ നിങ്ങൾ ഈ ആർ എസ് എസിൻ്റെ കസർത്ത് അമ്പലത്തിൽ നടത്തുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അമ്പലമൊക്കെ നിർമ്മാല്യം തൊഴാൻ പോകുന്നതും വൈകിട്ട് ദീപാരാധന തൊഴാൻ പോകുന്ന സ്വാത്വികരായ സാധാരണക്കാരുടെ മുന്നിൽ ആർ എസ് എസ്സുകാർ കാണിക്കുന്ന ധിക്കാരം ഹിന്ദു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ആർ എസ് എസ് നേതൃത്വം മനസ്സിലാക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ആകെ അപ്പോസ്തലന്മാരാവാൻ നിൽക്കേണ്ട. നിങ്ങൾ ഹിന്ദുത്വത്തിന് ഹിന്ദു വികാരത്തിനെതിരാണ്. ഹിന്ദുത്വത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയമായ ആളുകളെ സംഘടിപ്പിക്കാൻ മാത്രമേ സ്വാതി പ്രാച്യെ പോലുള്ള ആളുകളുടെ ആളായി മാത്രമാണ് ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വിഭാഗത്തിൻ്റെ വോട്ട് സാംസ്കാരികമായി തന്നെ ഉന്നതിയിലേക്ക് പോകാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നവരെന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ആ വോട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് വർഗീയത പറഞ്ഞ് നേരത്തെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ട് വോട്ട് പിടിച്ചിരുന്ന ലീഗിനെതിരായിട്ട് സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ ചിന്തിക്കുന്നു എന്നൊരു പോസിറ്റീവായ കാര്യമാണ് 41% വോട്ട് കിട്ടിയതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയുന്ന ആ കാര്യം ആ അർത്ഥത്തിലാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ചോപ്പ് കണ്ട കാളെപ്പോലെ അതിനെതിരെ ഇളകിയിരുന്ന ഒരു തരത്തിലേക്ക് പണ്ട് UDFകാർ പറഞ്ഞിരുന്ന കാലം പോയിരിക്കുന്നു. ജനങ്ങൾ കാര്യം മനസ്സിലാക്കി ഇന്ന് രാഷ്ട്രീയം മനസ്സിലാക്കി ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്നു. ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഞങ്ങളുടെ സംസ്ഥാന സമിതി സഹായിച്ചവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുമെന്ന് പറയേണ്ടി വരുന്നത് എവിടെയാണ്? കാന്തപുരം അടക്കമുള്ള ആളുകളുടെ മാത്രമല്ല ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞാൽ അവരെ രാഷ്ട്രീയമായി സാംസ്കാരികമായി ഒക്കെ സമൂഹത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതൊന്നും വർഗീയതയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ പൂജാരി അമ്പലത്തിൽ പോയി പൂജ ചെയ്യുന്ന പൂജാരിമാർ ഇടതുപക്ഷ പ്രവർത്തകരുണ്ട്, ഞങ്ങൾക്ക് സംഘടനയുണ്ട്, ഏരോ മേഖലയിലും കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ RSS വോട്ട് ചെയ്തോണമെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? എന്ന് പറയുന്നത് പോലെയുള്ളൂ. വിവിധ ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ ഒപ്പം പ്രകടനത്തിനോ പൊതുപരിപാടിക്കോ വന്നിട്ടുള്ള പള്ളിയിലെ അച്ഛന്മാരുണ്ട്, ക്രിസ്തീയ അച്ഛന്മാരുണ്ട്, ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ഏതെങ്കിലും ഒരു പല മത സാമുദായിക വിഭാഗങ്ങളിലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം നിരുപാധികമായി തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിരുന്നു പല വിഭാഗങ്ങളും. അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് ആ മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ പ്രബല സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ എതിർപ്പുണ്ടായാൽ അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുമെന്നുള്ള ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രസ്താവനയിലുണ്ട്. കാന്തപുരത്തിൻ്റേതിലടക്കം ഞാൻ സുരേഷ് ഇതിനകത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ഒരു ആദർശപരമായിട്ടുള്ളൊരു പോരാട്ടമായി എൻ്റെ പ്രിയ സുഹൃത്ത് ബാലഗോപാൽ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഒന്നുമില്ല, നിങ്ങൾ ഇലക്ഷന് മുമ്പ് ഞങ്ങളെക്കാൾ അതിൻ്റെ അകത്ത് വലിയ വൈദഗ്ധ്യം കാണിച്ച് എല്ലാ സ്ഥലത്തും എല്ലാ ബിഷപ്പുമാരുടെ അരമനകളിലും അവരുടെ കേന്ദ്രങ്ങളിലും ചെന്നു കാന്തപുരത്തിൻ്റെ കാന്തപുരം മുസ്ലിയാരുടെ പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിങ്ങൾ ചെന്നു. നിങ്ങൾ ചെല്ലാത്ത ഒരു മാർഗവും ഒരു സ്ഥലവുമില്ലാത്ത വണ്ണം പല സീറ്റുകളിലും SDPIയും നിങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കി അതെല്ലാം ഉണ്ടാക്കി നിങ്ങൾ പോയി. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മുഴുവൻ ഒരു ഭീതിയുടെ അവസ്ഥയിൽ കഴിയുന്ന സന്ദർഭത്തിൽ അത് നിങ്ങൾക്ക് താൽക്കാലികമായി ചൂഷണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു. ഒരു കാര്യം സുരേഷ് മനസ്സിലാക്കണം, ഒരു പാർലമെൻറ്റ് സീറ്റ് അടക്കം പല സീറ്റുകളിലും മുസ്ലിം ലീഗ് തോറ്റ ഒരു ഇലക്ഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം തോറ്റത്, KPA മജീദ് തോറ്റത്. ആ ഇലക്ഷനിലെ സാഹചര്യത്തിന് അത്രയും മോശമായില്ലെങ്കിലും മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗിന് ഈ ഒഴുക്കിൻ്റെ ഇടയിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചു. ഇതിൻ്റെ അകത്ത് സ്ട്രാറ്റജിക്കായിട്ട് ഞാൻ സമ്മതിക്കുന്നു, ഒരു ബ്ലണ്ടർ പിന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതുകൊണ്ട് പിന്നെ കുറേ ഹൈന്ദവ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കുറേ വോട്ടുകൾ BJP പോയി. അത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും പോയിട്ടുണ്ട് BJP. പക്ഷേ ഞങ്ങൾ നിന്നും UDFൽ നിന്നും ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ CPMന് അവർക്ക് ഇപ്രാവശ്യം ആകർഷിക്കുവാൻ സാധിച്ചു. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം, പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും തന്ത്രം ഇപ്പോൾ വീണ് കിട്ടിയ ഈ വോട്ടുകൾ നാളെ സ്ഥിരമായി നിലനിർത്തി വോട്ട് ബാങ്കാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നത് പോലെ ഭരിക്കാൻ നോക്ക്. ഭരിക്കേണ്ട സമയത്ത് നിങ്ങൾ ഭരിക്കുക.
ഭരിക്കാതെ എം ഐ ഷാനവാസ് അതെങ്ങനെയാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നത് പോലെ ആകുന്നത്? അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് കൊണ്ട് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ വിരളി പൂഴേണ്ട കാര്യം എന്താണ്? ഞങ്ങൾക്ക് വിരളിയൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തോറ്റത്. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ തോക്കത്തില്ലല്ലോ. തോറ്റത് എന്താണ് എന്ന കാര്യത്തെക്കുറിച്ച് അവലോകനം ചെയ്ത് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച് അതിൻ്റെ കറക്ഷൻസ് ഞങ്ങൾക്ക് നടത്താം. 3-4 മാസം കൊണ്ട് അതിൻ്റെ കറക്ഷൻസ് ഉണ്ടാകും. ഒരുപാട് പാളിച്ചകൾ ഞങ്ങൾക്ക് പറ്റി. അതിനെക്കുറിച്ച് ഇനി ഇവിടെ ഒരു ചർച്ചയ്ക്ക് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മൈനോറിറ്റി പൊളിറ്റിക്സ് എന്താണ് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ ഫലപ്രദമായി അത് വിനിയോഗിച്ചപ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആ പറഞ്ഞതിൻ്റെ ശക്തിയിൽ മൈനോറിറ്റിയിലെ ഒരു നല്ല വിഭാഗത്തിന് ഇവരിൽ വിശ്വാസമുണ്ടായി. അങ്ങനെ ബാബു, ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ താങ്കൾ വ്യക്തമായ ഒരു ഉത്തരം അതിന് നൽകിയില്ല. ന്യൂനപക്ഷ പ്രീണനമാണ് ഇടതു സർക്കാരിൻ്റെ മുഖമുദ്രയെന്ന് വരുത്തുന്ന തരത്തിലാണ് ഭരണപരമായി സർക്കാർ എടുത്ത ചില തീരുമാനങ്ങളെ പോലും BJP നേതാക്കൾ അവതരിപ്പിച്ചത്. ഉദാഹരണത്തിന് ദേവസ്വം റിക്രൂട്ട്മെൻ്റ് കാര്യത്തിലും ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഈ ഹിന്ദുപരിവാർ സംഘടനകളൊക്കെ ഇതിനനുകൂലമായിട്ട് പലപ്പോഴും പരസ്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് സർക്കാർ ഒരു മതത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന ചോദ്യത്തിനു പിന്നിൽ ഒരു അജണ്ടയില്ലേ? മതപരമായ ഒരു അജണ്ടയില്ലേ? അത് ഇടത് സർക്കാരിന് ഒരു ഹിന്ദുവിരുദ്ധ മനോഭാവമുണ്ട് എന്ന് മുദ്ര കുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ദുരുദ്ദേശപരമായ പ്രസ്താവനയാണോ? അല്ല സുരേഷെ, ഇടതുപക്ഷ സർക്കാരുകൾ അധികാരത്തിൽ വന്നപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധ നിലപാടുകൾ എത്രയോ എടുത്തിട്ടുണ്ട്. അവർ ക്ഷേത്രങ്ങളും മഠങ്ങളും ഒക്കെ പിടിച്ചടക്കാൻ ബില്ല് കൊണ്ടുവന്നില്ലേ? ദേവസ്വം ബില്ല് സുധാകരൻ ഇരുന്നപ്പോൾ, അപ്പോൾ നയനാർ മരിച്ച സമയത്ത് മഠങ്ങൾ ഏറ്റെടുക്കാനുള്ള ബില്ല് കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഇതൊക്കെ ആൾദൈവങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് സന്യാസിമാരും അതുപോലുള്ള അവർക്ക് ആശ്രമങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തിയില്ല. അല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം ഹിന്ദുവിശ്വാസ വിരുദ്ധ നിലപാട് ഏതാണ്? ഏതാണ് തീരുമാനം? ഏതാണ് പ്രസ്താവന? അല്ല, ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ അത് കേസ് ഇരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ പരിഗണിക്കപ്പെടുന്ന കേസ്, ആ കേസിൻ്റെ കഴിഞ്ഞ സർക്കാർ ഒരു അഫിഡാവിറ്റ് കൊടുത്തു. ആ അഫിഡാവിറ്റിൽ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭക്തജനങ്ങളുടെ ആഗ്രഹം എന്താണ്, ക്ഷേത്ര വിശ്വാസികളുടെ ആഗ്രഹം എന്താണ്, അതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യണം എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് ഈ സർക്കാർ എത്താതിരുന്നത്? ആ ചർച്ചയല്ലേ പറഞ്ഞിട്ടുള്ളൂ. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, വിശ്വാസികളുമായി ചർച്ച നടത്തും, പക്ഷേ സ്ത്രീകളെ എന്തുകൊണ്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്ന കാര്യം ഗൗരവത്തിൽ പരിഗണിക്കണം. ഞാൻ ചോദിക്കട്ടെ, RSS അടക്കം ഹിന്ദു ഐക്യവേദി അടക്കമുള്ള സംഘടനകൾ ഇതുവരെ ഇക്കാര്യത്തിൽ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്ന അഭിപ്രായം എന്താണ് ശ്രീ RV ബാബു? സുരേഷ്, വളരെ വ്യക്തമാണ്. RSS ഇപ്പോൾ ദേശീയ തലത്തിൽ RSS സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് വളരെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുടെ പ്രവേശനത്തെ സംബന്ധിച്ചാണ്. അതും പരിഹരിക്കാൻ തക്ക രീതിയിൽ RSS പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ പറഞ്ഞത് എന്താ? അത് പരിഹരിക്കേണ്ടത് കോടതിയോ സർക്കാരോ പോലീസോ ഒന്നുമല്ല. അത് പരിഹരിക്കേണ്ടത് ഹിന്ദു സമൂഹത്തിനുള്ളിലെ ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടത് ഹിന്ദു സംഘടനകൾക്കകത്ത് അല്ലെങ്കിൽ ഹിന്ദു ആചാര്യന്മാരും തന്ത്രിമാരും അതേപോലുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടാണ്. അവിടെയാണ് അതിൻ്റെ പരിഹാരം. ഇത് വേണോ വേണ്ടയോ, അതിനെക്കുറിച്ച് അസന്നിഗ്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അതിനൊരു സർക്കാർ മുൻകൈ എടുക്കുന്നതിനെ ഒരു വർഗീയ ധ്വനിയോടുകൂടി വിമർശിക്കേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അതെ സുരേഷ്, അവിടെയാണ് കാര്യം. കാരണം ഈ ഒരു കാര്യത്തിൽ അമിതമായ ഒരു ഉത്സാഹം കാണിക്കുമ്പോൾ ഇതേ മന്ത്രി അല്ലെങ്കിൽ ഇതേ സംവിധാനം ഇതിനേക്കാൾ വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഇടങ്ങൾ മറ്റ് മതസ്ഥാപനങ്ങളിലുള്ളപ്പോൾ അവിടെയും ഈ നിലയ്ക്കുള്ള ഒരു സമീപനം മന്ത്രി എടുക്കണ്ടേ? ശ്രീ RV ബാബു, ഇവിടെ കേരളത്തിലെ ഹിന്ദു മന്ത്രിക്ക് സ്വമേധയാ വെളിപാടുണ്ടാകുന്നതല്ലോ. ഇതൊരു നിയമപ്രശ്നമായിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ജി സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. അടുത്ത സർക്കാർ അത് തിരുത്തി മറ്റൊരു നിലപാട് സ്വീകരിച്ചു. വീണ്ടും പഴയ നിലപാടാണ് LDF പൊതുരാഷ്ട്രീയ സമീപനമെങ്കിലും അതിൽ ചർച്ചയാവാം. ഇവിടെ ഒരു പ്രശ്നം, നിയമപ്രശ്നം സർക്കാരിൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് പ്രതികരിക്കേണ്ടി വരുന്നത് ചോദിക്കുമ്പോൾ. അല്ലാതെ എവിടെയൊക്കെ അനീതിയുണ്ടോ അതിലെല്ലാം സർക്കാർ അഭിപ്രായം പറയുന്നതിൻ്റെ ഭാഗമായല്ലോ ഇതിനോട് പ്രതികരിച്ചത്. അല്ല,
ദേവസ്വം സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ചുള്ള സർക്കാർ ഇപ്പോൾ ഒരു അഭിപ്രായം പറയേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? സുപ്രീം കോടതിയിൽ കേസിരിക്കുകയല്ലേ, അഫിഡാവിറ്റ് തിരുത്താൻ ഉദ്ദേശമുണ്ടോ? അഫിഡാവിറ്റ് മാറ്റിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്വാഭാവികമായി ഇടതുമുന്നണിയുടെ നയമാണ് ഈ സർക്കാർ പാലിക്കുന്നതെങ്കിൽ തിരുത്തേണ്ടി വരില്ലേ? യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊടുത്ത അഫിഡവിറ്റ് തന്നെ എൽ ഡി എഫ് സർക്കാർ എൻഡോഴ്സ് ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ സുരേഷയെ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഹിന്ദു സംഘടനകളെ യോഗം വിളിക്കട്ടെ, അത് ചെയ്തോ? അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് സർക്കാർ ഒരു നയം പ്രഖ്യാപിക്കുന്നത് എന്താ അടിസ്ഥാനത്തിൽ? നയം പ്രഖ്യാപിച്ചിട്ടില്ല. ഹിന്ദു സംഘടനകളെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടാനുള്ള തീരുമാനം, ആ കാര്യത്തിൽ ഭരണപരമായി നേരത്തെ സർക്കാർ എടുത്ത നയപരമായ തീരുമാനം ഇതൊരു ദുർമേധസ്സാണെന്നുള്ള അവരുടെ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്നു, അതിനെയും അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഓ, പി എസ് സിക്ക് വിടുന്നതിനെ സംബന്ധിച്ച് ഹിന്ദു ഐക്യവേദി വളരെ വ്യക്തമായിട്ട് 2012 സർക്കാരിന് നൽകിയിട്ടുള്ള അവകാശ പത്രികയിൽ പി എസ് സിക്ക് വിടണമെന്നാണ് പറഞ്ഞിരുന്നു. അതെ, റിക്രൂട്ട്മെന്റ് ബോർഡിനെ കുറിച്ചല്ല പറഞ്ഞത്. അപ്പോ ഞാൻ സുരേഷ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ ഹിന്ദു സംഘടനകൾക്ക് വലിയൊരു ആശങ്കയുണ്ട്, ഹിന്ദു സമൂഹത്തിനൊരു ആശങ്കയുണ്ട്. എന്താ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സംഘടിത മതവിഭാഗങ്ങൾ അല്ലെങ്കിൽ സംഘടിത സമൂഹങ്ങളെ, ആ സംഘടിത സമൂഹങ്ങൾ പകരം സോഫ്റ്റ് ടാർഗറ്റായിട്ട് അസംഘടിത വിഭാഗങ്ങളെ കാണുന്നു. ആ അസംഘടിത വിഭാഗങ്ങളെ സോഫ്റ്റ് ടാർഗറ്റായി കാണുകയും ആക്രമിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ, അവിടെയുള്ള ദൗർബല്യങ്ങൾ ഒക്കെ ഉയർത്തിക്കാണിച്ച് ആക്രമിക്കുന്ന വിഷയത്തിൽ മാത്രമായി നീട്ടാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം റിക്രൂട്ട്മെന്റ് പി എസ് സിക്ക് വിടണമെന്ന് ഉറച്ച നിലപാടെടുത്ത പ്രസ്ഥാനങ്ങളാണ് ഹിന്ദു പരിവാർ സംഘടനകൾ. ആ തീരുമാനം ഇടതുമുന്നണി സർക്കാർ നടപ്പിലാക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പ് ദേവസ്വം റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയതിനെതിരെ നിങ്ങൾ പോരടിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഈ തീരുമാനം നടപ്പാക്കുന്നതിന് പിന്നിൽ ഹിന്ദുവിരുദ്ധ വികാരമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അല്ലില്ല, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിട്ട് വീണ്ടും പി എസ് സിക്ക് വിടുന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം എന്താ? ഞങ്ങൾ പറഞ്ഞ അഭിപ്രായം ഇപ്പോൾ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞത്, ഇപ്പോൾ ദേവസ്വം ബോർഡ് ദേവസ്വത്തിൻ്റെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ, അത് മാറി പി എസ് സിക്ക് വിടുന്ന സമയത്ത് എന്താ അതിൻ്റെ ഇപ്പോൾ അത് പിരിച്ചുവിടാനുള്ള കാരണം എന്താ? എന്താണ് പ്രഖ്യാപിത നയം? ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വേണ്ട എന്നുള്ളതാണ്, പി എസ് സിക്ക് വിടണമെന്നുള്ളതാണ്. സുരേഷ് ഒരിട്ട സെക്കൻഡ്, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. സുരേഷ്, കേരളത്തിലെ ഹിന്ദു സമൂഹം കാണുന്നത് എന്താ? യു ഡി എഫ് വരുമ്പോൾ പി എസ് സി, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ബോർഡ്, എൽ ഡി എഫ് വരുമ്പോൾ പി എസ് സി, ഇങ്ങനെ ദേവസ്വം ബോർഡിനെ യഥേഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിന്ദു സമൂഹത്തിന് തിരുത്തണ്ടേ? ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നുള്ള സംവിധാനം ശരിയല്ല എന്ന് താങ്കൾ അടക്കം പ്രതിദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് പോലും ബോധ്യമുണ്ട്. പുതിയ സർക്കാർ, അവർ നേരത്തെ 2006-2011 അധികാരത്തിൽ നിന്ന് സർക്കാരിന്റെ നയം തന്നെ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. അല്ല, അതിൽ തെറ്റൊന്നുമില്ല. അതിൽ തെറ്റ് വരുന്നത് എപ്പോഴാണ്? അതിനെ ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിരിച്ചുവിടുമ്പോൾ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത്, ഈ ഇടതു മുന്നണിക്ക് ഇടതു മന്ത്രിസഭ ചെയ്യേണ്ടത്, ദേവസ്വം മന്ത്രി ചെയ്യേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളെ, ഇത് ഈ കാര്യത്തിൽ നിവേദനം കൊടുത്തിട്ടുള്ള സംഘടനകളെ, ഇപ്പൊ നിലവിൽ ഈ സാഹചര്യം ഇത് ആശ്വാസ്യമല്ല എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി ശ്രീ ആർ വി ബാബു? രണ്ട് ഓപ്ഷൻ മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ളത്, പി എസ് സിക്ക് വിടണോ അതോ പ്രത്യേക സംവിധാനം വേണോ? കഴിഞ്ഞ സർക്കാർ പ്രത്യേക സംവിധാനം എന്തുകൊണ്ട് ഏർപ്പെടുത്തി എന്നുള്ളത് താങ്കൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്ത് സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നുള്ളൂ, അത് തിരുത്താനെടുക്കുന്ന തീരുമാനം മാത്രമാണിത്. അല്ലല്ല, ഇപ്പോൾ ഇതിനകത്ത് നിയമനങ്ങളെ സംബന്ധിച്ച് ആ ഹിന്ദു മതവിഭാഗങ്ങളിൽ നിന്ന് മാത്രമായിട്ടുള്ള നിയമനങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഒക്കെ ഒട്ടനവധി ആശങ്കകൾ പി എസ് സിക്ക് വിടുമ്പോൾ പോലും ഉണ്ട്. പക്ഷേ ഈ ആശങ്കകൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ, ഞാൻ സംഘപരിവാർ സംഘടനകൾ ചെയ്തു എന്ന് പറയുന്നില്ല, പക്ഷേ പല വ്യക്തികളും പല സംഘങ്ങളും ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല, കേരളത്തിൽ അപകടകരമാണ്. കാരണം നാളെ ക്ഷേത്രത്തിൽ അന്യമതസ്ഥനിരുന്ന് പൂജിക്കേണ്ട അവസ്ഥയിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് പി എസ് സിക്ക് വിടുമ്പോൾ ഉണ്ടാകുന്നു എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരണം നടത്താൻ വേണ്ടിയുള്ള ഒരു അവസരത്തിന് വഴിമരുന്നിടുന്നതാവരുത്. ഈ ഭരണപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രതികരണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കെ എൻ ബാലഗോപാൽ, ആർ വി ബാബു അടക്കം പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ്, പുതിയ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ്, അല്ലെങ്കിൽ ഹിന്ദുവിരുദ്ധ വികാരത്തിൽ കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകളോടുള്ള ഒരു കടപ്പാട് ഭരണപരമായി എടുക്കുന്ന നടപടികൾ പ്രതിഫലിക്കുമെന്ന് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് പല ബി ജെ പി നേതാക്കളും. എങ്ങനെ പ്രതികരിക്കുന്നു? ബി ജെ പി നേതാക്കൾ അവർ സ്ഥിരമായി ചെയ്യുന്ന വർഗീയത വളർത്താൻ വേണ്ടിയുള്ള ശ്രമമെന്നേ ഉള്ളൂ. ഒരിക്കലും ന്യൂനപക്ഷ പ്രകടനമായിരിക്കത്തില്ല, ഭൂരിപക്ഷ പ്രകടനവുമായിരിക്കത്തില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം.
അത് കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ടുള്ള ശ്രമമായിരിക്കും. ഇവിടെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നും ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന RSS-ൻ്റെ ഹിന്ദുമതത്തിനകത്ത് തന്നെ വിവിധ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുന്ന ധബോൾക്കറെ പോലെയുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന RSS-ൻ്റെ രാഷ്ട്രീയത്തിനെതിരെ ഉള്ള നിലപാടുണ്ടാവും. അതുപോലെ തന്നെ ഈ അതിതീവ്രമായ നിലപാടെടുക്കുന്ന പല മുസ്ലിം സംഘടനകളുണ്ട്, അവരുടെ നിലപാടുകൾക്ക് യാതൊരു സ്വാധീനവും കിട്ടില്ല. RSS-നെ പോലെയുള്ള സംഘടനകളുടെ രാഷ്ട്രീയത്തിന് സ്വാധീനം കിട്ടില്ല. ജനങ്ങൾ മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു നിലപാടായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഉള്ളിൻ്റെ ഉള്ളിൽ RSS-ന്റെ പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകൾക്കറിയാം. പക്ഷേ ഒരു സംശയം, ഇപ്പം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കാര്യത്തിൽ, അതേപോലെ ശബരിമല സ്ത്രീ പ്രവേശത്തിന്റെ കാര്യത്തിൽ, വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമന ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുമോ? അതോ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് മതവും ജാതിയും നോക്കാതെ തന്നെ പല വിഭാഗങ്ങളോടും കീഴ്പ്പെട്ട് പല പുരോഗമനപരമായ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ട് ചുവട് വെക്കേണ്ടി വരുമോ ഈ സർക്കാരിന്? ഈ ഏറ്റവും മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നല്ലാതെ, അന്ധവിശ്വാസങ്ങളെ പോലുള്ള കാര്യങ്ങളെ എതിർക്കുക എന്നല്ലാതെ, വിശ്വാസത്തിൻ്റെ കാര്യത്തിനകത്ത് മതനിരപേക്ഷ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ, വിശ്വാസങ്ങളെയൊക്കെ വിശ്വാസികളെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ഒന്നും ചോദ്യം ചെയ്യുന്ന സമീപനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിനകത്ത്, ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്ന അഴിമതിയെപ്പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കോടതികളാണ്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, മേലെ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സുതാര്യമായ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും ഭരണപരമായ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന നിലപാടെടുത്തുകൊണ്ട് തന്നെയായിരിക്കും PSC-ക്ക് വിട്ടാലും അത് നടപ്പിലാവുക. അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ല. ഏറ്റവും വലിയ കറവപ്പശുക്കളായി ഈ ഇത്തരം സ്ഥാപനങ്ങളെ കാണുന്ന ആളുകളുണ്ട്. അത് ഹിന്ദുക്കളുടെ ആയാലും മറ്റുമേ പലതരത്തിലും. ഇപ്പോൾ അദ്ദേഹം നേരത്തെ സ്വാമിമാരെ പറ്റി പറയുന്നത് കേട്ടു, നമ്മുടെ കേരളത്തിലില്ല, പക്ഷേ ഉത്തർപ്രദേശിലെ ആഗ്രയിലെ ആണല്ലോ കഴിഞ്ഞ ദിവസം അവിടുത്തെ പോലീസ് SP അടക്കം വെടിവെച്ചു വന്നിട്ടുള്ള ആചാര്യന്മാരും ബാബുമാരും ഒക്കെ. അത്തരം ആളുകളെയൊന്നും നമ്മൾ സാധാരണ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഹിന്ദുമത സ്നേഹം. അതൊക്കെ ഹിന്ദുമതത്തിൻ്റെ വികാരങ്ങൾക്കെതിരാണ്. പക്ഷെ ഇവിടുത്തെ സാധാരണ ഹിന്ദുവിനും സാധാരണ മുസ്ലിമിനും സാധാരണ ക്രിസ്ത്യാനിക്കും ഒക്കെ അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും സഹായങ്ങളും ഈ ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ഓക്കെ, ശ്രീ ഫക്രുദ്ദീൻ അലി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി UDF അടക്കം അംഗീകരിച്ചൊരു കാര്യമുണ്ട്. ഇത്തവണത്തെ പരാജയം വിലയിരുത്തുമ്പോൾ, ഇതുവരെ 5 വർഷം ഭരണപക്ഷം, 5 വർഷം പ്രതിപക്ഷം, വീണ്ടും 5 വർഷം ഭരണപക്ഷം, വീണ്ടും 5 വർഷം പ്രതിപക്ഷം, ആ സ്ഥിതി മാറുന്നു. ഒരു മൂന്നാം ബദൽ തൊട്ടു പിന്നാലെയുണ്ട് എന്നുള്ള ഒരു ഭീതി UDF കോൺഗ്രസ് നേതാക്കളെ അലട്ടുന്നുണ്ട്. ഇതൊരു രണ്ട് ധ്രുവങ്ങളിലേക്കുള്ള രാഷ്ട്രീയമായി മാറ്റാൻ BJP RSS നേതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രീകരണം ഒരു ഭാഗത്തെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ മറുഭാഗത്ത്, CPM ഇപ്പോൾ നടത്തുന്ന പ്രതികരണവും ഫലപ്രദമായി ഒരു BJP CPM അല്ലെങ്കിൽ NDA LDF എന്ന ധ്രുവീകരണത്തിലേക്ക് ചുവട് വെക്കാൻ ഉതകുന്നതാണോ? ആ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ആത്യന്തികമായിട്ട് നേരത്തെ ബാലഗോപാൽ പറഞ്ഞതുപോലെ ഇവിടെയുള്ള എല്ലാ മതേതര മനസ്സുകളെയും ഒരുമിച്ച് കൊണ്ടുപോവുക. ഇപ്പം ന്യൂനപക്ഷ മനസ്സുകൾ, എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി, അത്രത്തോളം ഒരു മതേതര മനസ്സുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആസ് എ ഹോൾ പറയുമ്പോൾ. പക്ഷേ അവരിലെല്ലാം തന്നെ മാറ്റങ്ങൾ പതുക്കെ വന്നുകൊണ്ട് കേരളത്തിലെ സവിശേഷമായ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രതികരിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഈ LDFന് ഈ വിജയമുണ്ടായത്. സ്വാഭാവികമായിട്ട് ഇത്തരം മതേതര നിലപാടുകളായി ഈ LDF മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് UDF LDF എന്നുള്ള ഒരു മതേതര സെൻട്രൽ ലെഫ്റ്റ് സംവിധാനം ഇവിടെ പുലരുള്ളൂ. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അത് പിന്നോട്ട് പോവുകയും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്ന തോന്നലുണ്ടാക്കുകയും ചെയ്താൽ അതിശക്തമായ റിപ്പക്കേഷൻ ഉണ്ടാകും. എസ്പെഷ്യലി അത് മൈനോറിറ്റിയുടെ നേരെയാകുമ്പോൾ BJP ബാബും വിചാരിക്കാത്ത ഗുണങ്ങൾ അവർ കിട്ടുകയും ചെയ്യും. അതോടുകൂടി അതുകൊണ്ട് തന്നെ നേരത്തെ ബാലഗോപാൽ പറഞ്ഞ പോലെ സൂക്ഷിച്ചും കണ്ട് പ്രോഗ്രസീവായിട്ടുള്ള നിലപാടുകളായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ശ്രീ MI ഷനവാസ്, UDF സർക്കാർ അധികാരത്തിലെത്തി 5-ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് LDF നേതാക്കളും BJP നേതാക്കളും ഒക്കെ ആവർത്തിച്ച് കൂക്കൂക്കൂ സഖ്യമാണ് ഭരിക്കുന്നത്, ന്യൂനപക്ഷ കേന്ദ്രീകരണമാണെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഗുണം പല തെരഞ്ഞെടുപ്പുകളിൽ ഇതര വിഭാഗങ്ങളുടേത് കിട്ടുകയും ചെയ്തു. അവസാന പൊതു തെരഞ്ഞെടുപ്പായപ്പോൾ BJP വിരുദ്ധ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ തോതിൽ UDF പാളയം വിട്ട് LDFലേക്ക് ചേക്കേറുകയും ചെയ്തു. ഇങ്ങനെ രണ്ട് തലത്തിലും മൂർച്ചയുള്ള വാൾ പ്രഹരമേറ്റതിൻ്റെ ഒരു ക്ഷീണം UDFനുണ്ടെന്ന് താങ്കൾ തുറന്നു സമ്മതിച്ചു. പക്ഷേ നേരത്തെ ശ്രീ ഫക്രുദ്ദീനോട് ഞാൻ ചോദിച്ചതുപോലെ BJP നേതൃത്വത്തിലുള്ള ഒരു സഖ്യത്തിനെതിരെ ഇടതുപക്ഷം ശക്തമായ കടന്നാക്രമണം നടത്തുമ്പോൾ ഒരു പുതിയ ധ്രുവീകരണത്തിൽ UDFന് അങ്കലാപ്പുണ്ടോ? ഇല്ല, അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഞങ്ങൾക്കെതിരായിട്ട് ഭരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ഈ പ്രചരണങ്ങൾ കോൺഗ്രസ്സിലെ ചില നേതാക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. അവർ ഇവരോടൊക്കെ ഒരു മൃദു
സമീപനം സോഫ്റ്റ് ഹിന്ദുത്വ എന്നുള്ളതല്ല, അതിൻ്റെ അകത്തെ ചില നേതാക്കന്മാരോടും ഒക്കെയുള്ള മൃദു സമീപനം ഞങ്ങൾക്ക് വിനയായി മാറി എന്ന കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്ന് ഇനിയിപ്പോൾ സി പി എം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അവർ ചെയ്യേണ്ടത് ഈ രാജ്യത്തിന് നല്ലൊരു ഭരണം കൊടുക്കുക, സംസ്ഥാനത്തിന് നല്ലൊരു ഭരണം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് പകരം എലക്ഷൻ കഴിഞ്ഞു, ഇനി എലക്ഷൻ എലക്ഷൻ നാളുകളിൽ നടത്തുന്നത് പോലെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾ വീണ്ടും ആ പ്രചരണങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഇത് സ്ഥായിയായി അരക്കിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി എൻ്റെ സുഹൃത്ത് ബാലഗോപാൽ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞ മതേതരത്വമാണ് ബാലഗോപാൽ ഇവിടെ പറഞ്ഞത്. മതവിശ്വാസത്തെ ഞങ്ങൾക്കെതിരല്ല, ചിലപ്പോൾ അന്ധവിശ്വാസങ്ങൾ ഞങ്ങൾ എതിർത്തേക്കാം, പക്ഷേ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മതവിശ്വാസത്തെയും അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ നിന്നും മാറി ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്കുലർ ചിന്താഗതിയിലേക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരു വലിയ അജണ്ടയുണ്ട്. അമേരിക്കൻ കോൺഗ്രസിൽ പോയി ടെലിപ്രോംപ്റ്റർ നോക്കിക്കൊണ്ട് ഒരു മണിക്കൂർ പ്രസംഗിച്ചത് കൊണ്ടൊന്നും ഇന്ത്യയിൽ സമാധാനം ഉണ്ടാവില്ല. സമാധാനത്തിൽ ശരവാസി, ഈ ഇലക്ഷൻ നിങ്ങൾ തോൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ ഈ അവസാന മന്ത്രിസഭയുടെ കടുംപെട്ട് തീരുമാനമാണ്. അത് നെക്കൻ നെക്ക് വരെ അതുവരെ ഇലക്ഷൻ പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ കാര്യം, അരുവിക്കര ഇലക്ഷൻ്റെ സമയത്ത് ഹിന്ദുത്വ ഫോഴ്സിനെ സഹായിക്കുന്ന രീതിയിൽ അവിടെ ആ രീതിയിൽ ഒരു ധ്രുവീകരണത്തിന് വേണ്ടി നിങ്ങളുടെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള അവിടെ പോരാട്ടം ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് എന്നുള്ള ആ ഒരു പ്രസ്താവന ഉണ്ടല്ലോ, അതാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭയം ഉണ്ടാക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്. അതൊക്കെ നിങ്ങളങ്ങ് തിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ തൽക്കാലുള്ളൂ. ശരി, ഒരൊറ്റ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ സുരേഷ്, അതായത് അരുവിക്കരയിൽ മുഖ്യമന്ത്രി അങ്ങനെ പ്രഖ്യാപിക്കാനുണ്ടായ കാരണം എന്ത് എന്നുള്ളത്, ഒരു ഇലക്ഷൻ്റെ സമയത്ത് ശ്രീ രാജഗോപാലൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ ഒരു ഓളം, ആ ഓളം വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഓക്കെ അവിടെ മാത്രമല്ല അവസാനം കുട്ടനാട്ടിലും ആ പ്രസ്താവന നടത്തിയിരുന്നു, പക്ഷേ അതിന് ഫലം തിരിച്ചാനുണ്ടായി. ശ്രീ ആർ വി ബാബു ഒറ്റ വാചകത്തിൽ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയും ആർ എസ് എസും കേരളത്തിൽ ഇടതു സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനം ഒരു വലിയ പ്രചരണമായി ഉയർത്താൻ ശ്രമിക്കുമ്പോഴാണ് സംസ്ഥാന മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസ്താവന എന്നതിനപ്പുറം ഭരണതലത്തിൽ അദ്ദേഹം അതിനുവേണ്ടിയുള്ള നടപടികൾ നാളെ മുതൽ തുടങ്ങുന്നതിനെ എങ്ങനെ കാണുന്നു? അല്ല, അതിനെ ഞങ്ങൾ ജനകീയമായി തന്നെ നേരിടും സുരേഷേ. ഓക്കെ, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഹിന്ദു സംഘടനകൾക്കെതിരെ, പ്രത്യേകിച്ച് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്കെതിരെ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങളിപ്പോൾ ഭയക്കുന്നത്. ഞങ്ങളതിനെ ജനകീയമായി നേരിടും, എല്ലാവിധ നിയമ സംവിധാനങ്ങളോടും എതിരിടും. അതോടൊപ്പം ഒരു ഒരു സെക്കൻഡ്, ബാലഗോപാൽ ഇവിടെ കുറേ നേരം സംസാരിച്ചു വർഗീയത മതേതരത്വം എന്നൊക്കെ. സുരേഷേ, ഈ നാട്ടിൽ മതസൗഹാർദ്ദവും മതേതരത്വവും പറഞ്ഞാണോ ഇടതുപക്ഷം ഇത്തവണ വോട്ട് പിടിച്ചത്? ന്യൂനപക്ഷ മേഖലകളിൽ മതേതരത്വം പറഞ്ഞാണോ ഇടതുപക്ഷം വോട്ട് പിടിച്ചത്? ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ വർഗീയ വിഷം ചീറ്റുന്ന നഗ്നമായ പ്രചരണങ്ങൾ വർഗീയ പ്രചരണം നടത്തിയല്ലേ ഇടതുപക്ഷം ന്യൂനപക്ഷ വോട്ട് പരിമിതിയോട് ഞാൻ ഇവിടെ ഇടപെടുകയാണ്. ക്ഷമിക്കണം, വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു, ഫക്രുദ്ദീൻ അലി, ശ്രീ എം ഐ ഷാനവാസ്, കെ എൻ ബാലഗോപാൽ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു.